ഒരു പുരയിടത്തിൽ നമ്മൾ ഗ്രഹം നിർമ്മിക്കുവാനായി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായി ആ പുരയിടത്തിൻ്റെ സവിശേഷതകൾ കണ്ട് തീർച്ചപ്പെടുത്തിയിട്ട് വേണം ആ പുരയിടത്തിന് ഇണങ്ങുന്ന രീതിയിലായിരിക്കണം ഗ്രഹം നിർമ്മിക്കാൻ. ആ പുരയിടത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആ പുരയിടത്തിൻ്റെ ദർശനം, ആ പുരയിടത്തിൻ്റെ ദിക്കുകളിലേക്കുള്ള അതിൻ്റെ തിരിവ്, അതുപോലെ തന്നെ വഴിയുടെ കിടപ്പ്, അതുപോലെ ആ പുരയിടത്തിന് ചുറ്റുമുള്ള പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ നിർമ്മിതികളുടെ സ്ഥാനങ്ങൾ. മനുഷ്യനിർമ്മിതങ്ങളായ വസ്തുക്കളെന്ന് പറയുമ്പോൾ വലിയ ഫാക്ടറികളാകാം, ക്ഷേത്രങ്ങളാകാം, അതുപോലെ ഡാമുകളാകാം, ഇതൊന്നുമല്ലാതെ തുറന്ന വെളിപ്രദേശമായിട്ടുള്ള പാടങ്ങളാകാം. അപ്പൊ ഇവയെല്ലാം തന്നെ നമ്മൾ ഗ്രഹം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന് പരിസരത്തുണ്ടെങ്കിൽ അവയെല്ലാം ഈ വസ്തുവിൽ വെക്കുന്ന വീടിന്റെ ആംബിയൻസിനെ തീർച്ചയായിട്ടും ബാധിക്കുക. അപ്പോൾ ഈ വസ്തുതകളെല്ലാം തന്നെ കണക്കിലെടുത്ത് വേണം അതിനുള്ളിൽ ഒരു ഗ്രഹത്തെ സ്ഥാപിച്ചു. ഒരു ഗ്രഹം ആത്യന്തികമായി നമ്മൾ നിർമ്മിക്കുമ്പോൾ അത് നാല് ദിക്കുകളിലേക്ക് ഏതിലേലും ദർശനമായിട്ട് തന്നെ വേണം നിർമ്മിക്കുക. വാസ്തുവിദ്യയുടെ അടിസ്ഥാന പ്രമാണമാണ് ദിക്കനുസരിച്ച് ഗ്രഹം നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകാം, തെക്ക് ഭാഗത്തേക്ക് ദർശനമായി ഗ്രഹം നിർമ്മിക്കുവാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. നാല് ദിക്കിലേക്കും ഗ്രഹം സ്ഥാനം കാണുവാൻ സാധിക്കും. ദിക്ക് അല്ലാതെ വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് എന്നീ കോൺ ദിക്കുകളിലേക്ക് ഒരു കാരണവശാലും ഗ്രഹം തിരിച്ചുവെക്കുവാൻ പാടില്ല. ചില പ്ലോട്ടുകളിൽ നമ്മൾ വഴിക്കനുസരിച്ച് കിടക്കുന്ന പ്ലോട്ടുകളിൽ വഴിക്ക് അഭിമുഖമായി ഗ്രഹം നിർമ്മിക്കുമ്പോൾ സാധാരണ കണ്ടുവരുന്നൊരു കാര്യം, ആ വഴിക്ക് പാരലലായി അല്ലെ വഴിക്ക് സമാന്തരമായിട്ട് ഗ്രഹം നിർമ്മിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അങ്ങനെ ഗ്രഹം നിർമ്മിക്കുമ്പോൾ മിക്കപ്പോഴും ഈ ദിക്കുകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ടായിരിക്കും ഗ്രഹം നിൽക്കുക. അങ്ങനെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഗ്രഹത്തിൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് അളവുകൾ നൽകാനും അപ്പോൾ അവിടെ അടിസ്ഥാനപരമായി വാസ്തുശാസ്ത്രം പാലിക്കണമെങ്കിൽ ദിക്കനുസരിച്ച് ഗ്രഹം നിൽക്കുക. അത് കിഴക്കായാലും പടിഞ്ഞാറായാലും വടക്കായാലും തെക്കായാലും നാല് ദിക്കിലേക്കും ഒരുപോലെ കർശനമായി ഗ്രഹത്തെ നിർമ്മിക്കുവാൻ സാധിക്കും.